പ്രിയമുള്ളവരെ, കുറച്ച് പഴയ ഒരു സംഭവമാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം, ഹിറ്റ്ലറിൻ്റെ വംശീയ കലാപം വ്യാപിച്ച കാലമാണ്. കലാപത്തിൻ്റെ ദുരന്തങ്ങൾക്കൊപ്പം വലിയൊരു പ്രളയവും വന്നു. ഡാന്യൂബ് നദി കവിഞ്ഞൊഴുകി. വിയന്ന നഗരത്തിലെ റോഡുകളൊക്കെ പുഴയെടുത്തു. തെരുവോരങ്ങളിലെ കടകളിലെല്ലാം പുഴ കടന്നെത്തി. ആ കുത്തൊഴുക്കിലേക്ക് ഭയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് കുറേ നാട്ടുകാർ. അതിലൊരാൾ കാല് തെറ്റി ഒഴുക്കിലേക്ക് മറിഞ്ഞു വീണു. അയാൾ ആർത്തലച്ച് കരഞ്ഞിട്ടും ഒരാൾ പോലും രക്ഷിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അതാ അപ്പുറത്തെ കെട്ടിടത്തിൽ നിന്നൊരു യുവാവ് ചാടിയിറങ്ങിയിട്ട് കോട്ടഴിച്ചു വെച്ച് വീണ ആളെ രക്ഷിക്കാൻ ഒരുങ്ങുന്നു. ആൾക്കൂട്ടം അവനെ തടഞ്ഞിട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? അയാളെ രക്ഷിക്കണ്ട, അയാൾ ജൂതനാണ്, മരിച്ചോട്ടെ. അത്രയെങ്കിലും ആ നശിച്ച ജനതയുടെ എണ്ണം കുറഞ്ഞോട്ടെ. അല്ല, അയാൾ ജൂതനല്ല, അയാൾ ജർമ്മൻ പൗരനാണ്, ആ ചെറുപ്പക്കാരൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്മാറിയില്ല. കുത്തൊഴുക്കിലേക്ക് എടുത്തു ചാടാൻ നിൽക്കുമ്പോഴും നാട്ടുകാർ പിന്നെയും അവനെ തടഞ്ഞിട്ട് പറയുന്നുണ്ട്, ജൂതന്റെ വിലയില്ലാത്ത ജീവന് വേണ്ടി എന്തിനാണ് നിന്റെ ജീവൻ കളയണത്? അയാൾ പിന്നെയും പറഞ്ഞു, ജൂതനല്ല, ജർമ്മൻകാരനാണ് ആ വീണുപോയ ആള്. ഇത് പറഞ്ഞിട്ട് അയാൾ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. നല്ല മഴയാണ്, വലിയ കുത്തൊഴുക്കുണ്ട്. ഇതൊന്നും വകവെക്കാതെ ആ ചെറുപ്പക്കാരൻ അയാളെ രക്ഷിച്ചു. മരണം കാത്തവശനായ അയാളെ തോളിൽ ചേർത്ത് ആ ചെറുപ്പക്കാരൻ നീന്തി കയറി വന്നു. ആൾക്കൂട്ടം പാഞ്ഞു വന്നിട്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ആ വീണുപോയ ആള് ജൂതനല്ല, ജർമ്മൻകാരനാണ്. ദൈവമേ, ഇയാൾ നമ്മുടെ ആളാണല്ലോ എന്നാണ് അവർ പറഞ്ഞത്. സ്വന്തം ജീവനെ പണയപ്പെടുത്തിയിട്ട് ഒരു ജർമ്മൻകാരനെ രക്ഷിച്ച ആ ധീരനെ എല്ലാവരും അഭിനന്ദിച്ചു. അഴിച്ചുവെച്ച വസ്ത്രം എടുത്തിട്ട് പോകാനൊരുങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരൻ നാട്ടുകാരോട് പറഞ്ഞത് എന്താണെന്നറിയോ? അയാളൊരു ജൂതനല്ല. എനിക്കത് മനസ്സിലായത് എങ്ങനെയാണെന്നറിയോ? എന്നോട് പലവട്ടം അയാൾ മോശമായി പെരുമാറിയിട്ടുണ്ട്. കാരണം ഞാനൊരു ജൂതനാണ്. അലറി വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച നാട്ടുകാരാണ്. അവർക്കിപ്പോൾ ഒന്നും പറയാനില്ല. മതത്തിൻ്റെ പേരിൽ വേട്ടയാടുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് ഫിറാഖ് എന്ന സിനിമ. ഫിറാഖ് പോലീസിൻ്റെ കയ്യിൽപ്പെടാതെ ആ സിനിമയിൽ രക്ഷപ്പെട്ടോടുന്നൊരു കഥാപാത്രമുണ്ട്, നവാസുദ്ദീൻ സിദ്ദീഖിയുടെ. അങ്ങനെ രക്ഷപ്പെട്ട് അയാൾ ആശ്വസിച്ചു നിൽക്കുമ്പോൾ മുകളിലെ ഒരു വീട്ടിൽ നിന്ന് അമ്മിക്കല്ലെറിഞ്ഞിട്ട് ഇയാളെ കൊല്ലുന്നത് വൃദ്ധനായ ഒരു നാട്ടുകാരനാണ്. വെറുപ്പും ബഹളവും നമ്മുടെ ഹൃദയത്തിന് ഭാരവും സങ്കടവുമല്ലാതെ മറ്റൊന്നും ബാക്കി വെക്കുന്നില്ല. സത്യത്തിൽ ഹൃദയങ്ങൾ അകലുമ്പോഴാണ് ബഹളം കൂടുന്നത്. സ്നേഹിക്കുന്നവർ സൗമ്യമായിട്ടാണ് സംസാരിക്കുക, പ്രണയിക്കുന്ന ആളുകൾ അതിലേറെ മെല്ലെയാണ് സംസാരിക്കുക. വെറുപ്പും അകൽച്ചയും മഹന്തയും കൊണ്ട് നമ്മളിങ്ങനെ വീർപ്പിച്ചു വെച്ച ബലൂണിലെല്ലാം മുട്ടുസൂചി വെക്കലാണ് ഉജ്ജ്വലമായ ആത്മീയ പ്രവർത്തനം. താങ്ക് യു. അസ്സലാമു അലൈക്കും.